നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകരും സ്വാഗതം. സ്വാഗതം ശിവപ്രസ സാർ. സാർ, വീണ്ടും ഒരു ഇലക്ഷനാണ് നാളെ. 13-ാം തീയതി ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പാണ്, 20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, 23-ാം തീയതി റിസൾട്ട് വരെയാണ്. നമുക്ക് വയനാട് മാറ്റി നിർത്താം, കോൺഗ്രസിന്റെ സീറ്റാണ് ചേലക്കരയും പാലക്കാടും. 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആയുസ് ഉണ്ടോ ആ സീറ്റ് ഇരിക്കെ? അത് നമ്മുടെ ഈ വയനാട് നമുക്ക് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഏറെക്കുറെ അത് ഇതാണ് എങ്കിൽ പോലും അതിൽ ഭൂരിപക്ഷം കുറയുമോ ഇല്ലേ എന്നുള്ളതാണ്. പിന്നെ നോക്കിയിട്ട് കുറച്ചുകൂടെ കൊഞ്ഞ ഭയങ്കരമാനം പോയി എന്നുള്ള തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ മറ്റൊരു തരത്തിലും അങ്ങനെയല്ല. ഇപ്പം തുടക്കത്തിലുണ്ടായിരുന്ന പോലെയുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയം വന്നു തുടങ്ങി ആ ഒരു അവസ്ഥ പാടെ മാറിക്കഴിഞ്ഞിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ വിലയിരുത്താറ് പതിവ് ഒരു ഇലക്ഷൻ വിജയിക്കുന്നതിനുള്ള പിണറായി തന്ത്രം വളരെ തന്ത്രശൈലിയാണ്, ഒരു രാഷ്ട്രീയ പരിചയ സമ്പന്നത കൊണ്ട് നേടിയെടുത്ത ഒരു തന്ത്രമാണ്. പക്ഷെ ആ തന്ത്രങ്ങൾ പിഴച്ചു തുടങ്ങിയിരിക്കുന്ന നാളുകളാണ് വാസ്തവത്തിൽ നടന്നു. അവിടെ ഒരുപക്ഷെ നമുക്ക് അവിടെ പറയാം ഇത് രണ്ടും എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ വളരെ അതിപ്രമുഖരായ രണ്ട് പേരുടെ പിണറായിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു പി ടി. അപ്പൊ അവിടെയും ഇദ്ദേഹത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് പരമാവധി കുറയ്ക്കലായിരുന്നു ശ്രമം. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ അത് സാധിച്ചില്ല എന്നുള്ളിടത്ത് തന്നെയാണ് പിണറായിക്കെതിരെയുള്ള ഒരു വികാരം അവിടെ ആഞ്ഞടിച്ചു എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം പോലും മോം പിടിക്കില്ലെന്ന് പറഞ്ഞത് റിസൾട്ട് കടന്നുപോയി. അത് ഇലക്ഷൻ മുമ്പ് അത് പറയാം, പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചുമാണ്. വാസ്തവത്തിൽ ഒരു ഇറക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്കത് വിലയിരുത്താൻ. ഇവിടെ തന്നെ സരിൻ, ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സരിനെ അങ്ങോട്ട് കൊണ്ടുപോയതിന്റെ പുറത്തും അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമുണ്ട്. മറ്റു പല കാര്യങ്ങളും എല്ലാ ആൾക്കാർ വിട്ടിട്ട് എല്ലാവരും ഈ സരിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്രയും വിമർശനങ്ങൾ പെട്ട് പോകുന്ന ഒഴുകിപ്പോകുന്ന വോട്ടുകൾ കൂടി സംഭരിച്ച് നിർത്താനാണ് സരീവിനെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ എല്ലാ പിന്നെ ഈ പ്രതീക്ഷകളെ മാറ്റി മറിച്ചുകൊണ്ട് ഇത് ഒരുപക്ഷെ ഈ പാലക്കാടും ചേലക്കരയും സി പി എമ്മിന് ചേലക്കര വിശേഷിച്ചു ചേലക്കര ഒരുപക്ഷെ സി പി എം തോൽക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അത് ഉറപ്പായും തന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ ഇപ്പോൾ ഏതാണ്ട് മിണ്ടാപ്രാണികളാണ് ഈ പാർട്ടി മെമ്പേഴ്സ് തോന്നി ഇപ്പോൾ മിണ്ടാപ്രാണികളാണ്. അപ്പോൾ അവർക്ക് ഇതുവരെയുള്ള അവർക്കൊന്നുമില്ല, ഒരൊറ്റ അവർക്ക് മേധാവിയേ ഉള്ളൂ, ഒരൊറ്റ രാജാവേ ഉള്ളൂ, ഒരൊറ്റ ചക്രവർത്തിയേ ഉള്ളൂ, എല്ലാം മൗനികളാണ്. അവർക്ക് ഏതെങ്കിലും അവസരത്തിൽ വാ തുറക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വാ തുറക്കാനുള്ള സമയമാണ് വാസ്തവത്തിൽ. പാലക്കാട് സി പി എം വിചാരിച്ചാണ് എന്തായാലും പാർട്ടി തോറ്റും, അതുകൊണ്ടായിരിക്കും പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ നിർത്താതെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിന്തുണക്കുന്നത്. അല്ലെ, നമ്മുടെ ഈ ട്രോളി വിവാദങ്ങൾ പോലും അതിൽ പല കഥകളും വിളിച്ച് പറയുന്നുണ്ട്. അവിടെ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട്. അതുപോലും അതായത് പിണറായിക്കെതിരെ നേരിട്ട് നിന്ന് ഒരു സമരം ചെയ്യാനുള്ള ഒരു കാര്യശേഷി ഇനിയും പാർട്ടി ഘടകങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പാർട്ടി മെമ്പർമാർ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങിങ്ങായിട്ട് ഇപ്പോൾ തന്നെ പല ലോക്കൽ സമ്മേളനങ്ങളും അത് ലോക്കൽ സമ്മേളനങ്ങളും മാറ്റിവെക്കുന്ന ചരിത്രം ഇല്ല. അവിടെ വഴക്കും തീരുമാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യശേഷിക്ക് കാര്യമായ ഇടിവ് സംഭവിച്ച് തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ചേലക്കരയും കൂടി പോകുന്നതോടുകൂടെ ഒരുപക്ഷെ പോയിക്കൂടായി എന്നില്ല. അപ്പോൾ വളരെ ഗ്രാസ് റൂട്ടിൽ നല്ല പ്രവർത്തനമാണ് ഒരുപക്ഷെ നമ്മുടെ ബാലകൃഷ്ണൻ. അപ്പോൾ ബി ജെ പി കാൻഡിഡേറ്റ് ജയിക്കില്ല എന്നുള്ളത് സത്യമായിരിക്കാം, പക്ഷേ ഭയങ്കര വർക്കാണ് അവിടെ നടക്കുന്നത്. അതേപോലെ കോൺഗ്രസ് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു മരണം ചർച്ച ചെയ്തു, സിദ്ധാർത്ഥ എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ നവീൻ ബാബുവിന്റെ മരണം, രണ്ട് തെരഞ്ഞെടുപ്പിലും ഓരോ മരണം ചർച്ച ചെയ്യുമ്പോഴും പിണറായിക്ക് എത്രത്തോളം ആയുസ് ഉണ്ട് ആ സീറ്റ് ഇരിക്കാൻ? അതാണ് ഇതിനകത്ത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ടീമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥൻ്റെ അമ്മ കുടുംബം അവിടെ വന്ന് പിണറായിയെ കണ്ടതും അദ്ദേഹത്തിന് പ്രതീക്ഷ അർപ്പിച്ചതും ഒക്കെ കേരളം കണ്ടതാണ്. അദ്ദേഹം പ്രതീക്ഷ കൊടുത്തതും അതൊന്നും നടന്നില്ല, ഒരർത്ഥത്തിലും ഒരു സ്റ്റെപ്പ് പോലും പിന്നീട് നടന്നില്ല എന്നുള്ളത്. അവർക്ക് വീണ്ടും വിലാപമാണ് ബാക്കി. അതേപോലെയാണ് തൊടുന്നിടവേ ഇതൊരു അശനിവാദം പോലെയാണ് നവീൻ ബാബുവിൻ്റെ മരണം കടന്നു വരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലായിപ്പോയി. ആ തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് ഉറപ്പായും തന്നെ ദിവ്യയെ കീഴ്ഘടകത്തിലേക്ക് മാറ്റിയത്. പാർട്ടിയക്കാരിയെ ഒറ്റ കൊടുത്തിട്ടാണെങ്കിൽ പോലും അവിടെ 10 വോട്ട് കിട്ടുക ചേലക്കര നിലനിർത്തുന്നതിൻ്റെ ഭാഗമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനമുണ്ട് വളരെ ഭംഗിയായിട്ട്. കൂടാതെ ഇപ്പോഴത്തെ വഖഫിൻ്റെ പ്രശ്നം, വഖഫ് മുനമ്പം ഇഷ്യൂ, അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജനം ശരിക്കും ചിന്തിച്ചാൽ ഒരുപക്ഷെ ചേലക്കര അവിടെ പിടിയിൽ നിന്നും
പോകും. എത്ര 96 പോലാണെന്ന് തോന്നുന്നു ചേരക്കര. ചേരക്കരയിൽ വേറെ സംഭവം ഉണ്ട്. 2011 55% വോട്ട് പിടിക്കുന്നു, 2016 ഇപ്പം 44% പിടിക്കുന്നു, 2021 54% വോട്ട് സി പി എം പിടിക്കുന്നുണ്ട്. കോൺഗ്രസ് അതേപോലെ പിടിക്കുന്നുണ്ട്. ബി ജെ പി പക്ഷേ 2011 മുതൽ വോട്ട് ശതമാനം കൂട്ടിയാണ്. 2011 5% വരെ വോട്ട്, 16 ഇപ്പം 15%, 21 15%. അതെ, ഇപ്പൊ ബി ജെ പി ഈ പ്രാവശ്യം വോട്ട് ശതമാനം കൂട്ടിയ സി പി എം അടിയാണ്. അത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ചേരക്കര അടുത്ത ഒരു പാലക്കാടാണ്. അതാണ് ബിജെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചേലക്കരയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാര് ഡുവോർഡായി എന്നുള്ള കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്തത്. ഇപ്പൊ ഒരു പിന്നെ ഈ രണ്ട് മണ്ഡലങ്ങൾ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വി ഡി സതീശന്റെ കാൻഡിഡേറ്റ് ഇപ്പുറത്ത് മത്സരിക്കുന്നു. രാജാവാണ്. അപ്പൊ ആ ആദ്യത്തെ രാജാവായ വഴിക്കാതിരിക്കാനുള്ള ആ ഭാഗത്തുനിന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നുള്ള വേറെ കേസ്. പക്ഷെ അതിനിടയിൽ അതാണ് നമ്മൾ ബി ജെ പിയുടെ പ്രവർത്തനം നമ്മൾ കാണാതെ പോകരുത് എന്ന് പറയുന്ന അങ്ങനെയാണ്. രണ്ടിടത്തും കൃത്യമായ ആർ എസ് എസിന്റെ ഇടപെടലുകളുണ്ട്. ഗ്രാസ് റൂട്ടിൽ 1-to-1 ഒരു പ്രചരണമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ചേലക്കരയിൽ വോട്ട് വിഹിതം ബി ജെ പി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതും ഇതിലും ഉറപ്പായി കൂടാനാണ് സാധ്യത. അതായത് അവർക്ക് വരും വർഷങ്ങളിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ എനിക്കൊണ്ട് 26 പോലും നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് ജയിച്ചേക്കും എന്നൊരു ധാരണ ആൾക്കാരിൽ ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്ന വോട്ട് വിഹിതം ഇത്തവണയും പിടിക്കും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞ 26 കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും. അതെ, അത് കണക്കൂട്ടിലുണ്ട്. കാരണം ബി ജെ പി 26 ഒരു ഇതൊരു ട്രയൽ ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള അതുകൊണ്ടാണ് ഒരു പക്ഷേ വെറും വാശിയോടുകൂടി ചെയ്യുന്നത്. അവര് ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ബി ജെ പി ഇപ്പോൾ ചിലക്കല്ലേ ജയിക്കില്ലായിരിക്കാം. പക്ഷെ ജയിച്ചില്ലെങ്കിലും ജയത്തോളമുള്ള ശതമാനമാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ അടിയെല്ലാം വരുന്നത് പിണറായിയുടെ മേൽ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അധീശത്വം കുറഞ്ഞു തുടങ്ങും. അത് ഉറപ്പായി കാരണം ഇല്ല വെച്ചാൽ ഞാൻ അടുത്ത കാലത്തായിട്ട് കണ്ടതിൽ ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു, ഓരോ 5 കൂടുമ്പോഴും ഭരണവിരുദ്ധ വികാരം എന്നുള്ള ലെവലായിരുന്നു. ഇവിടെ ഇപ്പൊ അത് മാറിയിട്ട് നടാടെ ജയിച്ചു വരികയാണ്. എല്ലാ ചരിത്രങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് തുടർഭരണത്തിലേക്ക് വരികയാണ്. പക്ഷേ ഈ തുടർഭരണത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പിണറായിസത്തിനെതിരെ നമ്മൾ ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം അത് മൊത്തത്തിൽ കടവഴക്കി കൊണ്ടുപോകാം. അതിന് കാരണക്കാരനായി ഇദ്ദേഹം മാറും എന്നുള്ളത് തന്നെയാണ് സത്യം. വരും കാര്യങ്ങളൊക്കെ തെളിയിക്കും. സാർ 21 ഭരണവിരുദ്ധ വിചാരം ഉണ്ടായിരുന്നു, അതായത് ശബരിമല ഇഷ്യൂ. പക്ഷെ എന്നിട്ട് ഒരു തുടർഭരണം കിട്ടുന്നുണ്ട് പിണറായി വിജയൻ. അല്ല, അന്നത്തെ വെച്ചാൽ ഇപ്പൊ നമുക്ക് വളരെ പ്രസിദ്ധമായ കാർട്ടൂണുകൾ പോലുണ്ട്. അന്നത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയായിരുന്നു. കോവിഡ് വരുത്തിയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ആ കിറ്റും കോവിഡ് വരുത്തിയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ആൾക്കാർക്ക് മനസ്സിൽ. അപ്പൊ അത് മുതലെടുക്കുന്നതിൽ പിണറായിയിലെ രാഷ്ട്രീയ ആ തന്ത്രജ്ഞൻ വിജയിച്ചു എന്നുള്ളതാണ് അതിൽ. അപ്പൊ ആ ഒരു കാർഡ് ലോകം സമാനതകളില്ലാത്ത ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് നേടിയെടുത്തൊരു PR വർക്കൊക്കെ ഉണ്ട് അതിനകത്ത്. അത് വാസു കേരളീയരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഫലത്തിലാണ് ഈ സിറ്റ്. അല്ലാതെ എന്ത് കണ്ടിട്ടാണ് ജനം വോട്ട് ചെയ്തത്? ജനം ഒരു നന്ദി പ്രകടിപ്പിച്ചത് മാത്രമാണ്. ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും ദിവസേന ഇരുന്നിരുന്ന് കണ്ട് പോയി ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വോട്ടുകളിൽ പോലും അമ്മമാരിൽ പോലും വ്യത്യാസം ഇദ്ദേഹത്തെ കാണുകയാണ്. വേറെ ഒരു മാർഗമില്ല. അപ്പൊ അത് തന്നെ ശൈല ടീച്ചർ ആദ്യകാലങ്ങളിൽ ശൈല ടീച്ചറായിരുന്നു. ടീച്ചറെയൊക്കെ മാറ്റിയിട്ട് തന്ത്രപരമായി ഇദ്ദേഹം ഏറ്റെടുക്കും. അപ്പൊ ഇത് പിന്നെ ഒരു ഒരു വലിയ PR വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അതിനൊടുവിലാണ് ഇദ്ദേഹം വിജയിച്ച് കയറുന്നത്. അപ്പൊ അത് ഇതുവരെ നമുക്ക് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. ഇനി അത് പക്ഷെ ശാമമായി മാറിയെന്നുള്ളതാണ്. അവിടുത്തെ പാർട്ടി നേതാക്കൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കൾക്ക്, ബാക്കി ഒരുപാട് പാർട്ടി നിങ്ങൾക്ക് അത് തുടർന്നുണ്ടായ ഓരോ വിവാദങ്ങൾ തിരക്കിലറിയാം. ഇത് എല്ലാം ചെന്ന് പതിക്കുന്നത് പിണറായി വിജയന്റെ ലേക്കായിരിക്കും. ആരും ഓർക്കും വേണ്ട. ചേലക്കരയിൽ തോറ്റാൽ പാർട്ടി വിശദീകരണങ്ങനായിരിക്കും. ബി ജെ പി വോട്ടും ശതമാനം കൂട്ടി, കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് കൂടി. അല്ല, അതൊക്കെ ഇപ്പോഴത്തെ ആരൊക്കെ വെച്ചിട്ടുണ്ടാവും ഉറപ്പായി. അതൊക്കെ അതാണ് പറഞ്ഞത് ക്യാപ്സൂളൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല വാസ്തവത്തിൽ. നമ്മുടെ ജനത്തിനറിയാം, ജനത്തിനറിയാം ഉറപ്പായും. ജനത്തിന് മണ്ടരൊന്നുമല്ല. ഇദ്ദേഹം തന്നെ പറയുന്ന പോലെ ഈ ജനത്തിന് കൃത്യമായ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ നവീന്റെ മരണം വരെ എന്താണ് സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട്, അതിൽ എന്ത് നടപടിയെടുത്തുള്ളത്, ഏറ്റവും കൂടുതൽ IAS കാരുടെ തലപ്പത്തിരിക്കുന്ന വഴക്ക്, ഇതൊക്കെ അതായത് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ADGP പൂരം കിളയ്ക്ക്. പിന്നെ മാത്രമല്ല ഈ ചേരക്കരയിലേക്ക് പിന്നെ അവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം BJP തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുമതല നേരെ തൃശ്ശൂരിൽ നിന്ന് ഒരു പറ്റം ആൾക്കാർ തൃശ്ശൂരിലവർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്, അതേ ആൾക്കാർ ചേരക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വളരെ എണ്ണേറ്റ മെഷീൻ പോലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരിടത്ത് കൂടും. ഏതെങ്കിലും ഒരു കാരണവശാലും കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ള ഘട്ടത്തിൽ നിന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരുപക്ഷെ ഭൂരിപക്ഷം പോലും നന്നായി കുറഞ്ഞാൽ പോലും അത് തോൽവിയിലേക്കാണ് എന്ന് തന്നെ പറയും. ചേലത്തെ CPM കോൺഗ്രസ് പിടിച്ച കണ്ണൂർ ആയിരിക്കും അടുത്ത ഇത് പാർട്ടി ഗ്രാമം പിടിച്ചെടുക്കുക. ഉറപ്പല്ലേ, ഇത് കടന്നു കയറി വരിക്കില്ലേ. ഇപ്പം തീവ്ര മനസ്ഥിതിയുള്ള കമ്മ്യൂണിസ്റ്റുകൾ, അതെ തീവ്ര മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് അത്ര അടുത്ത് നിൽക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കണ്ടിപ്പോ നമ്മൾ ആ വടക്കൻ മലപ്പുറം കണ്ടെന്താ
അപ്പോൾ നമ്മൾ മറ്റൊരു പ്രസ്ഥാനത്തെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടിയോടുള്ള അമർഷം ഉള്ള ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറയുന്ന പഴയ ശൈലിയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരെ വിരുദ്ധമായിട്ടുള്ള ശത്രുവിന് വോട്ട് ചെയ്ത് ആ ശത്രുവിനെ വിജയിപ്പിക്കുക, അങ്ങനെ സ്വന്തം പാർട്ടിയിലോട്ടുള്ള ദേഷ്യം തീർക്കുക. ആ ലെവലിൽ ആൾക്കാർ ചിന്തിച്ചതുകൊണ്ടാണ് കണ്ണൂരിലെ വോട്ട് ബാങ്കിൽ ചോർച്ച വന്നത്, ഇല്ലെങ്കിൽ അത് കോൺഗ്രസിനെ പോലെ പോയിക്കോട്ടെ. അങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റ് അവിടെ കൂടി വന്നത്. അപ്പോൾ അതേ ഒരു രീതിയായിരിക്കാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമുക്കൊരിക്കലും പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഭൂരിപക്ഷം നന്നായി കുറഞ്ഞാൽ പോലും അതിനുത്തരം പിണറായി വിജയൻ പറയണം. ചേലക്കര പോയാൽ പിണറായിയുടെ തുടക്കം, അയ്യോ അവസാനത്തിൻ്റെ തുടക്കം, അതായത് രാഷ്ട്രീയ ഭാവിയുടെ ഇറക്കത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മുഖ്യൻ ഇത് ചേലക്കരയിലൂടെ ആയിരിക്കാം. നവംബർ 23 മൂന്ന് മണ്ഡലത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാവി എന്തെന്ന് ജനം അന്ന് പറയും. നന്ദി സർ. ഓക്കെ. Thank you.